കൊറ്റമ്മൽ സെയ്തലവിക്ക് ഭാരതരത്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എക്സലൻസി അവാർഡ്. ഓൾ ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് സംസ്ഥാന പ്രസിഡന്റും കൊണ്ടോട്ടി ടൗൺ പൗരസമിതി സെക്രട്ടറിയുമായ കൊറ്റമ്മൽ സെയ്തലവിക്ക് ഭാരതരത്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എക്സലൻസി അവാർഡ് ലഭിച്ചു. കൊറോണ മഹാമാരി കാലത്ത് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് അവാർഡ്. പൊതുനന്മ ലക്ഷ്യമാക്കി ഇനിയും നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഈ അംഗീകാരം പ്രചോദനമേകിയതായി സെയ്തലവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ അവസാന വാരം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വിപുലമായ സ്വീകരണം നൽകും. അദ്ദേഹത്തിന്റെ നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ നാമധേയത്തിലുള്ള ഭാരതരത്ന എക്സലൻസി അവാർഡിന് അർഹനായിട്ടുണ്ട്. അത് കഴിഞ്ഞ 12ാം തീയതി ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സെയ്തലവിയും മറ്റ് സഹഭാരവാഹികളും ഏറ്റുവാങ്ങി. ആ അവാർഡിന്റെ പശ്ചാത്തലം ഈ കഴിഞ്ഞ കോവിഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മനുഷ്യാവകാശ സംഘടനയായ ഓൾ ഇന്ത്യ വുമൺ റൈറ്റ്സിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്ത് ഉടനീളം കോവിഡുമായി ബന്ധപ്പെട്ട് രോഗികളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട സാന്ത്വനം എന്ന ഒരു കൈത്താങ് എന്നതോണം സംസ്ഥാനത്തുടനീളം ഭക്ഷ്യ കിറ്റുകളും മറ്റു മരുന്നുകളും മറ്റു ഉപകരണങ്ങളൊക്കെ നൽകി ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിനാണ് 2021ലെ എ പി ജെ അബ്ദുൽ കലാമിന്റെ നാമധേയത്തിലുള്ള ദേശീയ പുരസ്കാരത്തിന് ബഹുമാനപ്പെട്ട സെയ്തലവി അർഹനാവുകയും ഇദ്ദേഹം കൊണ്ടോട്ടിയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏകദേശം 10-35 വർഷമായി പ്രവർത്തിച്ചു പോരുന്ന വ്യക്തിത്വത്തിനുടമയാണ്. സമിതി പ്രസിഡന്റ് കല്ലിങ്ങൽ ബഷീർ, ഹനീഫ പുളിക്കൽ, സി കെ സലാം, റംഷാദ് പെരിന്തൽമണ്ണ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.